ഇവൻ ഒരു സൈലന്റ് കില്ലർ ആയിരുന്നു. പല അഫയറുകളും ഉണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം നടക്കുന്ന അന്നത്തെ ദിവസം 11:30 വരെ ഞങ്ങളെ മുന്നിൽ ഇവനുണ്ട്. സമൂഹത്തിൽ ഓരോ മക്കളെ കെട്ടിച്ചു വിടുമ്പോഴും തള്ളന്മാർ ഞാൻ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അവിടെ പല പ്രശ്നങ്ങളും കാണും, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നാണ്. ഒരിക്കലും അങ്ങനെ പറഞ്ഞു വിടരുത്. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളടുത്ത് പറയണം. കൊട്ടിയത്ത് യുവതിയുടെ മരണം കൊലപാതകമാണെന്ന് വ്യക്തമായി. സംഭവത്തിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉമയനല്ലൂർ മൈലാപ്പൂർ തൊടിയിൽ പുത്തൻ വീട്ടിൽ നിഷാനയാണ് ശനിയാഴ്ച രാവിലെ വീടിനുള്ളിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഭർത്താവ് നിസാമാണ് അറസ്റ്റിലായത്. ഭാര്യ തൂങ്ങി മരിക്കുവാൻ ശ്രമിച്ചുവെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. എന്നാൽ നിഷാനയുടെ കഴുത്തിൽ പാടുകൾ കണ്ടതിനെ തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. കാമുകിയായ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കുന്നതിന് വേണ്ടിയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. ഇവർക്ക് 3 മക്കളുണ്ട്. എന്റെ പെങ്ങള് മരണപ്പെട്ടിട്ട് 50 ദിവസമായുള്ളൂ. ഈ 50 ദിവസം കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അതിൻ്റെതായ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോൾ ഞാൻ സമാധാനത്തിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകള് എനിക്കൊരു കോൾ ചെയ്യുന്നു. ഞാൻ താമസിക്കുന്ന ഓയിലായത് കൊണ്ട് കോൾ ചെയ്തു. ഞാൻ അവിടെ നേരെ വന്നു. മെഡിസിറ്റി ഹോസ്പിറ്റലിലാണ് മോള ഞാൻ കാണുന്നത്. അതിന് മുന്നേ നിയാസ് ബാബു ഹോസ്പിറ്റലിൻ്റെ ബാബുവിൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ ഡോക്ടർ മരണം സ്ഥിരീകരിച്ചായിരുന്നു. പക്ഷെ നമ്മളുടെ മനസ്സിൽ ആ ഒരു വിശ്വാസം വന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിയാസ് ബാബു ഡോക്ടർ തന്നെ ഏതെങ്കിലും വലിയൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. മെഡിസിറ്റിയിൽ കൊണ്ടുപോയി. മെഡിസിറ്റിയിൽ കൊണ്ടു ചെന്നപ്പോഴത്തേക്ക് മോള് അവിടെയും ഇത് തന്നെയാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് സംശയമുണ്ടെന്നോ. ഞാൻ കയറി ഡ്യൂട്ടി ഡോക്ടറെ കണ്ടു. ഡ്യൂട്ടി ഡോക്ടർ അപ്പോഴേ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, കുട്ടിയുടെ കഴുത്തിലൊരു പാടുണ്ട്, സംശയാസ്പദം പറഞ്ഞു, പാടുണ്ടെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് ആ പാടൊന്ന് കാണും. പാട് ഞാൻ കണ്ടു. അങ്ങനെ കഴുത്തിന് എനിക്ക് പാട് കിടക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നും ആ ഹോസ്പിറ്റലുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്തൊരവസ്ഥയായതിനെ കൊണ്ട് ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞത്. നേരെ അവിടെ നിന്ന് നേരെ ഞങ്ങൾ കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നപ്പോഴും അവിടുത്തെ ഡോക്ടർമാരും ഇത് സ്ഥിരീകരിച്ചു. ലാസ്റ്റ് അപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു, മറ്റേ കാർഡിയോളജിയുടെ ഡോക്ടർമാർ ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളൊരു കാര്യം എൻ എസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. നേരെ അവിടെ നിന്ന് ഇപ്പം ഞങ്ങളുടെ ഉദ്ദേശം വേറൊന്നുമല്ല, കുഞ്ഞിൻ്റെ മരണ കാരണം അറിയാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ ഹോസ്പിറ്റലായ ഹോസ്പിറ്റലിൽ മൊത്തം കൊണ്ടുപോകുന്നത്. എൻ എസ് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ പറഞ്ഞു മേളിലോ. അപ്പോൾ ഇവർക്കൊക്കെ സംശയമുണ്ട്. എങ്ങനെ സംശയം? ഇവർ പലരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇതെന്ത് സംഭവിച്ചു, ഇതെന്ത് സംഭവിച്ചു, കുട്ടിയായിട്ട് ഫാമിലി വഴക്കും വല്ലതും ഉണ്ടോ? അപ്പം ഞങ്ങൾക്ക് ഫാമിലി പരമായിട്ടൊരു വഴക്കുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ല. ശരിക്കും പറഞ്ഞു എന്തായാലും കൊള്ളാം. അവിടെ ചെന്നപ്പോഴും അവർ ഡോക്ടർമാർ പറഞ്ഞ് മേളിലേക്ക് ഈ കഴുത്തിന് മേളിലേക്കാണ് ഡെത്ത് സംഭവിച്ചിരിക്കുന്നത്, അതിന് ശേഷമാണ് ബാക്കി ബ്ലഡ് സർക്കുലേഷൻ നിന്ന് ബോഡി വീക്കായതെന്ന് പറഞ്ഞു. അപ്പോഴെല്ലാം ഞങ്ങൾക്ക് യാതൊരു വിധമായ ഒരു സംശയവുമില്ല. ഇതിൻ്റെ ഭർത്താവിനെക്കുറിച്ചോ ഇതിങ്ങനെ സംഭവിക്കുമെന്നോ ഇതെന്ത് സംഭവിച്ചെന്നോ എന്നുള്ള ഒരു പിടുത്തവും ഞങ്ങൾക്കില്ല. ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുടുംബക്കാരും ഈ എൻ്റെ മോളുടെ കുടുംബക്കാരും അറിയുന്നത് മോളെ അടക്കം കഴിഞ്ഞു വീട്ടിൽ വന്ന്, അതായത് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം, മോളെ അടക്കവും കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം 6 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. എൻ്റെ കുഞ്ഞിനെ ഇവൻ കഴുത്ത് നെരിച്ച് ഷാളിട്ട് കഴുത്ത് മുറുക്കിക്കൊന്നതാണ് അപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അതിനുശേഷം എന്താണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത കാര്യം. എന്തായിരുന്നാലും കൊട്ടിയം പോലീസ് അവരെ ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുക. കാരണം അവരതന്ത്രപരമായിട്ട് അവനെ ന്യൂട്രി കൂടെ അവനെ പൊക്കിക്കൊണ്ടുപോയെന്നുള്ളതാണ് അതുവരെ. അതായത് ഈ പോസ്റ്റ്മോർട്ടം നടക്കുന്ന അന്നത്തെ ദിവസം 11:30 വരെ ഞങ്ങളെ മുന്നിൽ ഇവനുണ്ട്. അപ്പോഴും പോലും ഞങ്ങളിതറിയുന്നില്ല. ഇതിനിടയ്ക്ക് ഇവൻ പലയിടത്തും ഇവൻ ചോദിച്ചു, എന്നെ സംശയമുണ്ടോ നിങ്ങൾക്ക്, എന്നെ സംശയമുണ്ടോ? അവൻ്റെ സ്വന്തം സഹോദരൻ്റെ അടുത്ത് എന്നെ ചെന്നിട്ട് ചോദിക്കുക, ഇപ്പോൾ എൻ്റെ ഭാര്യയുടെ ആൾക്കാരെല്ലാം എന്നെ വേറൊരു കണ്ണുകൊണ്ടാണ് കാണുന്നത്, അവർക്കെന്തോ ഒരു സംശയം പോലെ. അപ്പോഴും ഞങ്ങൾ സംശയിക്കുന്നില്ല ഇവനെ. കുറേ അവൻ്റെ നാട്ടിലുള്ള കുറേ ആൾക്കാർ ആ ഹോസ്പിറ്റലിൽ ഇറങ്ങി. അപ്പോഴും ഞങ്ങളിവനെ സംശയിക്കുന്നില്ല. അപ്പം എൻ്റെ മരുമോൻ പറയുന്നുണ്ട്, ആൾക്കാരവിടെ ഇറങ്ങിയിരിക്കുന്നു, കുറേ പേര് ഇറങ്ങിയിരിക്കുന്നു, നമ്മൾ വല്ല അവനെ ഉപദ്രവിക്കുന്നു. അപ്പോഴും ഞങ്ങൾക്ക് സംശയമില്ല ഇവൻ്റെ പേരിൽ.
എല്ലാം ക്ലിയർ ആയത് ഇവനെ അന്ന് പാരിപ്പള്ളി അവിടെ പിന്നെ പോസ്റ്റ്മോർട്ടം നടക്കുന്നതിന് മുന്നേ തന്നെ അവിടെ നിന്ന് പോലീസിന് അപ്പോഴേ അവർക്ക് ഇൻഫർമേഷൻ കിട്ടി, അവർക്ക് കറക്റ്റ് തുമ്പ് കിട്ടിയിട്ടാണ് അവൻ അപ്പോഴേ പൊക്കി. അപ്പോഴും പോലീസിന് പുറത്ത് വിട്ടിട്ടില്ല ഇത്. ഇത് ഡിക്ലെയർ ചെയ്യുന്ന അവരുടെ ഏറ്റവും വലിയ അവരുടെ പ്ലസ് പോയിന്റ് ഈ കുട്ടിയെ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഡിക്ലെയർ പുറത്ത് വിടുന്നത്. ഈ സംഭവം അത്രയ്ക്ക് അവർ കീപ്പ് ചെയ്തെന്നുള്ളത് അതിനാണ് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും തീരത്തില്ല കുട്ടിയും പോലീസുകാരാണ്. ഇവനൊരു സൈലൻ്റ് കില്ലർ ആയിരുന്നു. ഇവൻ പല തവണ ഈ കുഞ്ഞിനെ ഉപദ്രവിച്ചിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും വെളിയിൽ വന്നിട്ടില്ല, ഈ കുഞ്ഞ് പറഞ്ഞിട്ടില്ല. അപ്പോഴല്ല ഇവനെ കെയർ ചെയ്യുക, ഇവന് പല അഫയറുകളും ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഈ കുഞ്ഞ് ആകെ പറയുന്നതെന്ന് പറഞ്ഞാൽ തള്ള മരിച്ചതിന് ശേഷം തള്ളയെടുത്ത് പറയുക, തള്ള മരിച്ചതിന് ശേഷം തന്തയെടുത്ത് പറഞ്ഞു. തെളിവെടുപ്പിനായി നിസാമിനെ നാട്ടിലെത്തിച്ചപ്പോൾ നാട്ടുകാർ പ്രകോപിതരായി. നിസാമിന്റെ കാമുകി എന്ന് പറയപ്പെടുന്ന യുവതിയുടെ പിതാവ് നടത്തിയ കടാ നാട്ടുകാർ തല്ലിപ്പൊളിച്ചു. ഫസ്റ്റ് സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജ് വരെ അവ എൻ്റെ കൂടെ നിന്ന് നാടകം കളിക്കുമെന്ന് ഞാൻ അറിഞ്ഞില്ല. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല അത്രത്തോളം ഇതായിട്ട് നിന്നെ. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാറുള്ളൂ, ഓരോ സമൂഹത്തിൽ ഓരോ മക്കളെ കെട്ടിച്ച് വിടുമ്പോഴും തള്ളന്മാർ ഞാൻ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് അവിടെ പല പ്രശ്നങ്ങളും കാണും, അതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെന്നാണ്. ഒരിക്കലും അങ്ങനെ പറഞ്ഞു വിടരുത്, അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മളടുത്ത് പറയണം എന്ന്. എൻ്റെ കുഞ്ഞ് ആരോടൊന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. അവൾ ആരോടത്ത് ഒരു വിഷമവും അതാ ഇത്ര ഇതായത്. അവനെ 100% ഞങ്ങൾ വിശ്വസിച്ചു, ആ വിശ്വസ്തത അവൻ മുതലെടുത്തത്. ലാസ്റ്റ് നിമിഷം കുഞ്ഞിനെ കൊന്നേന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ പറ്റുന്നതിനപ്പുറത്തായിരുന്നു. ഒരു സ്ത്രീക്ക് ഇനി ഇത് കണക്കൊരവസ്ഥ വരരുത്. സമൂഹത്തിനോട് ഈ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിഷാനയുടെ കഴുത്തിൽ ഷാൾ ഉപയോഗിച്ച് മുറുക്കിയാണ് കൊലപാതകമെന്നും പോലീസ് വ്യക്തമാക്കി. യുവതിയുടെ മരണത്തിൽ ആശുപത്രി അധികൃതരാണ് സംശയം പ്രകടിപ്പിച്ചത്. തുടർന്ന് പോലീസിന് വിവരം അറിയിച്ചു. രാവിലെ 6 അല്ല, രാവിലെ ഞാൻ അവിടെ നിൽക്കുമ്പം ഋഷിദാത്തോന്ന് വിളിച്ച് നില വിളിച്ച് അങ്ങ് നില വിളിച്ച് അണ്ടുകൊണ്ട് എൻ്റെ മോളും മരുമോനും കൂടെ ഓടി വന്ന് അവർ താങ്ങി ഇങ്ങനെ എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഓടിച്ചെന്ന് പിടിച്ച്. അപ്പോൾ എൻ്റെ മരുമോൻ കൈ ഇങ്ങനെ പിടിച്ച് നോക്കിയപ്പോൾ ജീവനില്ലാത്തതാണ് പോലെ തോന്നുന്നു. പക്ഷേ അന്നേരം മരിച്ച് കാണു മരിച്ചിട്ടുണ്ട് സാറേ. അപ്പോഴ് ഇവരെടുത്ത് ഇച്ചിരി കഴിഞ്ഞപ്പം ഇങ്ങനെ ഇച്ചിരി ശാലം വെള്ളം എടുത്ത് ഇങ്ങനെ മൂന്തേക്കൂടെ തടവിയിട്ട് ഇച്ചിരി വെള്ളം കൊടുത്ത് അന്നേരം ഇറങ്ങിയില്ല. അപ്പോഴ് തന്നെ അതിൻ്റെ കുട്ടിയുമായി ഞാൻ പോയി വിളിച്ച് ആൾക്കാർ ഇവിടെ വന്ന് മരുമോനുമായിട്ട് ഇവരെടുത്ത് വണ്ടിക്കകത്ത് കൊണ്ടു. അപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ അവൻ അനങ്ങുന്നില്ല, ഈ കുഞ്ഞിനെ തൊടുന്നില്ല, കുഞ്ഞിനെ തൊടുകയും ചെയ്യുന്നില്ല, കുഞ്ഞിനെ അതിനെ ഇരിക്കുകയും ചെയ്യുന്നില്ല. അവൻ കരച്ചല് കരയുന്ന അല്ലാതെ മറ്റൊന്നും ഉണ്ടെന്ന് എടുക്കുന്നു. അപ്പോൾ അവൻ എന്തെങ്കിലും ചെയ്തിട്ടായിരിക്കും, അവൻ കൊന്നിട്ടായിരിക്കും ഈ വക ചെയ്തതെന്നുള്ളതാണ് ഞങ്ങളെ. തെളിവെടുപ്പ് സമയത്ത് കൊലപ്പെടുത്തുവാൻ ഉപയോഗിച്ച ഷാൾ പോലീസ് കണ്ടെത്തി. ഭാരത് ഭൂഷൺ, കൊട്ടിയം.